ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡായ ഗ്ലാസ് ഇലക്ട്രോഡിനെ പറ്റിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്. ഒരു അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡിന് എക്സാമ്പിളാണ് ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ഇലക്ട്രോഡ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പി എച്ച് മെഷർമെൻറ്റിനാണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ തരും, സൊല്യൂഷൻ്റെ പി എച്ച് മെഷർമെൻറ്റിനാണ് നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ പി എച്ച് എങ്ങനെയാണ് കാണുന്നത്. പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു അൺനോൺ കോൺസെൻട്രേഷനുള്ള നമുക്കൊരു സൊല്യൂഷൻ തരും. ആ സൊല്യൂഷൻ നമ്മൾ ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് ആ സൊല്യൂഷൻ്റെ പി എച്ച് കണ്ടുപിടിക്കും. ഇനി അടുത്തത് ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ താഴെയായിട്ട് ഒരു ഗ്ലാസ് ബൾബ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഗ്ലാസ് ട്യൂബിനകത്ത് ഒരു വയറ് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതായത് വയർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ വയറ് ഉണ്ടാക്കിയിരിക്കുന്നത് സിൽവർ വെച്ചിട്ടാണ്, എജി സിൽവർ. ആ സിൽവറിനെ കോട്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡും ഉണ്ട്. ഈ സിൽവർ വയറ് വെച്ചിരിക്കാൻ കാരണം നമ്മൾ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയാണ്. നമുക്ക് സിൽവർ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്ലാറ്റിനം വയറ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചില ഫിഗർ നോക്കുന്ന സമയത്ത് ഒന്നുകിൽ ഇവിടെ സിൽവറിന് പകരം പ്ലാറ്റിനം ആയിരിക്കും കാണുന്നത്, അത് കുഴപ്പമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിവിടെ ഗ്ലാസ് ബൾബിനകത്ത് 0.1 molar HCl സൊല്യൂഷൻ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്ലാസ് ഇലക്ട്രോഡ് എടുത്താൽ അതിലൊരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിൻ്റെ താഴെയായിട്ട് ഗ്ലാസ് ബൾബുണ്ട്. ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ സിൽവർ ഇലക്ട്രോഡിനെ സിൽവർ ക്ലോറൈഡ് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് ബൾബിൽ HCl സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ആ HCl സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.1 molar ആണ്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സ്പെഷ്യൽ ഗ്ലാസ് ഹാവിങ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഗ്ലാസ് ട്യൂബിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിൻറ്റും ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ഗ്ലാസ് ആണ്. ഗ്ലാസ് ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് 0.1 molar HCl. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എത്രയാണ്, 0.1 molar HCl ആണ്. ആൻഡ് എ സിൽവർ ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് സിൽവർ ക്ലോറൈഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ഇറ്റ് ടു മേക്ക് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ് ഇലക്ട്രോഡിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ആദ്യം എന്തുണ്ട്, നമുക്ക് സിൽവർ ഉണ്ട്. അപ്പോൾ സിൽവർ എഴുതി സിൽവറിനെ കോട്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ട്. അത് നമ്മൾ ഏതിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, 0.1 molar HCl. അപ്പോൾ എന്നിട്ട് ഈ 0.1 molar HCl അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വരുന്നുണ്ട്, ഗ്ലാസിൻ്റെ ആ മെംബ്രെയിൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്ലാസ് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് AgBAR AgCl BAR 0.1 molar HCl BAR ഗ്ലാസ് എന്നാണ്. നെക്സ്റ്റ് ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സൊല്യൂഷൻ്റെ പി എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ എന്ത് ചെയ്യും, ഒരു ബീക്കറിലെടുക്കും. ആ ബീക്കറിൽ എടുത്തിരിക്കുന്ന സൊല്യൂഷനാണ് ടെസ്റ്റ് സൊല്യൂഷൻ. അതിൽ ഏത് അയോൺ ഉണ്ട്, എച്ച് പ്ലസ് അയോൺസ് ഉണ്ട്. നമ്മൾ അതിനകത്തോട്ട് ഈ ഗ്ലാസ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ അകത്തെ സൊല്യൂഷൻ എച്ച് സി എൽ ആണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, 0.1 molar കോൺസെൻട്രേഷൻ ആണ്. ഈ അകത്തുള്ള ഗ്ലാസ് ട്യൂബിനകത്തുള്ള എച്ച് പ്ലസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതായത് 0.1 molar ആയിരിക്കും. നോക്കിയേ, വർക്കിംഗ് എന്ന് പറയുന്നത് ദ എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ ഇൻസൈഡ് ദ ഇലക്ട്രോഡ് ഈസ് കോൺസ്റ്റൻ്റ്. ഈ ഗ്ലാസിനകത്തുള്ള എച്ച് പ്ലസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ദിസ് ഇലക്ട്രോഡ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ടു എ ടെസ്റ്റ് സൊല്യൂഷൻ. എനിക്കിപ്പം പി എച്ച് കണ്ടുപിടിക്കേണ്ട ഒരു സൊല്യൂഷനകത്തോട്ട് ഞാൻ ഈ ഗ്ലാസ് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് the outer surface of the glass bulb comes in contact with the ടെസ്റ്റ് സൊല്യൂഷൻ. നമ്മുടെ ഇവിടെ ഗ്ലാസ് ബൾബുണ്ട്. ഈ ഗ്ലാസ് ബൾബിൻ്റെ ഈ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ബൾബ് ഏതുമായിട്ട് കോണ്ടാക്റ്റ് വരും, നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷനിലെ എച്ച് പ്ലസ് അയോൺസുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. ഇപ്പം ഗ്ലാസ് മെംബ്രെയിൻ ആക്ട് ആസ് ആൻ അയോൺ സെലക്റ്റീവ് റെസിൻ. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഒരു അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഗ്ലാസ് ഇലക്ട്രോഡിൻ, അതായത് ഈ ഗ്ലാസ് ബൾബിൻ്റെ ഗ്ലാസ് മെംബ്രെയിനും നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷനും എന്ത് ചെയ്യും, കോണ്ടാക്റ്റിൽ വരും. കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഗ്ലാസ്സിലുള്ള അയോൺസ് ഏതാണെന്ന് ചോദിച്ചാൽ Na+ അയോൺസ് ആണുള്ളത്. അപ്പോൾ ഈ ഗ്ലാസ്സിലെ Na+ അയോൺസും നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷനിലെ എച്ച് പ്ലസ് അയോൺസും
പരസ്പരം കോണ്ടാക്റ്റിൽ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇക്വിലിബ്രിയം ഈസ് സെറ്റ് ബിറ്റ്വീൻ എൻ എ പ്ലസ് ഓഫ് ഗ്ലാസ് ആൻഡ് എച്ച് പ്ലസ് അയോൺസ് ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഗ്ലാസ് മെംബ്രെയിനിലെ എൻ എ പ്ലസ് അയോൺസും നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷനിലെ എച്ച് പ്ലസും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം അവിടെ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നടക്കുന്ന എന്ത് റിയാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ഗ്ലാസ് മെംബ്രെയിൻ എൻ എ പ്ലസ്, അതായത് ഗ്ലാസ് മെംബ്രെയിനകത്ത് ആരാണ് ഏത് അയോണാണുള്ളത്? എൻ എ പ്ലസ് അയോൺസ് ആണുള്ളത്. ഈ എൻ എ പ്ലസ് അയോൺസ് ആരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന അല്ലെങ്കിൽ എച്ച് പ്ലസ് അയോൺസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു ഗ്ലാസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് അയോൺ സെലക്റ്റീവ് മെംബ്രെയിൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ ഈ ഗ്ലാസ് മെംബ്രെയിന് എച്ച് പ്ലസ്സിനെ അങ്ങ് എടുത്തിട്ട് എൻ എ പ്ലസ്സിനെ പുറത്തോട്ട് കളയും. അപ്പോൾ ഇതാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. അടുത്തതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ്. അപ്പോൾ നെയിം സ്റ്റിക്വേഷൻ ഫോർ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് ചോദിച്ചാൽ ഈ ജി ജി ഇവിടെ കാണിക്കുന്നത് ഗ്ലാസ് ഇലക്ട്രോഡിനെയാണ്. ഇ ജി ഈക്വൽ ടു ഇ സീറോ ജി മൈനസ് 0.0591 ലോഗ് 1/h+ എന്നാണ്. ഇവിടെ എൻ ഉണ്ട്. ആ എൻ എന്ന് പറയുന്നത് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 ആണ്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ വന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ എങ്ങനെ പി എച്ചിൻ്റെ ടേമിൽ എഴുതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇ ജി ഈക്വൽ ടു ഇ സീറോ ജി, ഇവിടെ ലോഗ് 1/h+ എന്നാണ് കിടക്കുന്നത്. അതിനെ ലോഗ് എച്ച് പ്ലസ് ആക്കി മാറ്റണം. അപ്പോൾ ഈ എച്ച് പ്ലസ് മുകളിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ മൈനസ് സൈൻ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇ സീറോ ജി പ്ലസ് 0.0591 ലോഗ് എച്ച് പ്ലസ് എന്നായിട്ട് മാറി. അപ്പം പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് എച്ച് പ്ലസ് ആണ്. നമുക്കിവിടെ വന്നേ എന്താണ്? ലോഗ് എച്ച് പ്ലസ് എന്നാണ് വന്നത്. അപ്പോൾ അതിനെ പി എച്ചിൻ്റെ ടേമിലൊക്കെ എങ്ങനെ എഴുതാം? ഇവിടെ മൈനസ് ലോഗ് എച്ച് പ്ലസ്സിന് പകരം നമ്മൾ മൈനസ് പി എച്ച് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇ ജി ഈക്വൽ ടു ഇ സീറോ ജി മൈനസ് 0.0591 പി എച്ച്. അപ്പോൾ ഇതാണ് ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യല് ഇൻ ടേംസ് ഓഫ് പി എച്ച്, പി എച്ചിൻ്റെ ടേമിൽ എഴുതുന്നത്. ഇ ജി ഈക്വൽ ടു ഇ സീറോ ജി മൈനസ് 0.0591 പി എച്ച്. നെക്സ്റ്റ് മെഷർമെൻ്റ് ഓഫ് പി എച്ച് ആണ്. പി എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി കപ്പിൾഡ് വിത്ത് എ സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ്. അതായത് ഈ ഗ്ലാസ് ഇലക്ട്രോഡ് നമ്മൾ ഒരു സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യിപ്പിക്കണം. അതിന് എക്സാമ്പിളാണ് സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡുമായിട്ട് വെച്ച് കപ്പിൾ ചെയ്യിപ്പിച്ചാണ് പി എച്ച് മെഷർ ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. അപ്പം ഇതാണ് സെൽ റെപ്രസെൻറ്റേഷൻ. അതായത് ഗ്ലാസ് ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യിപ്പിച്ചതിന് ശേഷമുള്ള സെൽ റെപ്രസെൻറ്റേഷൻ. അപ്പം ഇത്രയും ഭാഗം എന്താണ്? ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പം ഇത് ഏതായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. പിന്നെ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇത് സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡാണ്. ഇത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ സെല്ലിൻ്റെ ഇ എം എഫ് വരുന്നത് ഇ സെൽ ഈക്വൽ ടു ഇ സീറോ കാഥോഡ് മൈനസ് ഇ സീറോ ആനോഡ്. അപ്പോൾ ഇവിടെ കാഥോഡ് എന്ന് പറയുന്നത് കലോമൽ ഇലക്ട്രോഡ്, ആനോഡ് എന്ന് പറയുന്നത് ഗ്ലാസ് ഇലക്ട്രോഡാണ്. എന്നിട്ട് സ്റ്റാൻഡേർഡ് കലോമൽ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0.2422 ആണ്. ഗ്ലാസ് ഇലക്ട്രോഡിൻ്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നു ഇൻ ടേംസ് ഓഫ് പി എച്ച്. ഇതായിരുന്നു ഇ സീറോ ജി മൈനസ് 0.0591 പി എച്ച് എന്ന് വരും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 0.2422 മൈനസ് ഇ സീറോ ജി പ്ലസ് 0.0591 പി എച്ച് എന്ന് വരും. ഇതെന്താണ്? ഈ സെല്ലാണ്. അപ്പോൾ നമുക്ക് ഈ സെല്ലും ഇ സീറോ ജിയുടെ വാല്യൂവും അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി എച്ച് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ പി എച്ച് എന്ത് വരും? ഇങ്ങനെ എഴുതാം 0.0591 പി എച്ച് ഈക്വൽ ടു ഈ സെല്ല് മൈനസ് 0.2422 പ്ലസ് ഇ സീറോ ജി എന്ന് വരും. ഇതിൽ നിന്ന് പി എച്ച് എങ്ങനെ കാണാം? പി എച്ച് ഈക്വൽ ടു ഈ സെല്ലുണ്ട്, നമുക്ക് ഈ വരുന്ന ടേംസ് എല്ലാം ഒന്നിച്ചെഴുതാം. അപ്പോൾ ഈ സെൽ ഇ സീറോ ജിയും കൊണ്ടുവരാം പ്ലസ് ഇ സീറോ ജി മൈനസ് 0.2422 ഡിവൈഡഡ് ബൈ 0.0591. അപ്പോൾ ഇതാണ് പി എച്ചിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് ആ സൊല്യൂഷൻ്റെ അതിൽ ഉള്ള എച്ച് പ്ലസ് അയോൺസിൻ്റെ പി എച്ച് കണ്ടുപിടിക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലാസ് ഇലക്ട്രോഡ്.
ഫസ്റ്റ് വൺ സിമ്പിൾ ടു ഓപ്പറേറ്റ്, സെക്കൻഡ് യൂസ്ഡ് ഇൻ ദ പി എച്ച് റേഞ്ച് 0 to 12, അതായത് 0 മുതൽ 12 വരെ പി എച്ച് ഉള്ള സൊല്യൂഷൻസിലെല്ലാം തന്നെ നമുക്ക് ഗ്ലാസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. താങ്ക് യു.